ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? ഇതെന്താന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഇതാണ് കാപ്പി. നമ്മൾ ചായ കുടിക്കുന്ന കാപ്പി ഉണ്ടല്ലോ, അതാണിത്. അപ്പം ഇതിൻ്റെ കൃഷിയൊക്കെയാണ് കേട്ടോ നമ്മളെ വയനാട്ടിൽ. നമ്മളെ വീട്ടിലൊക്കെ കൂടുതലായിട്ട് കാപ്പിയാണ് കൃഷി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. അപ്പം അത് ഏകദേശം പൈത്തിങ്ങനെ വരാനായിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ ഈ ഒരു കാപ്പിയൊക്കെ പറിക്കാനുള്ള ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പറിക്കാൻ ആളുകളൊക്കെ വരും നമ്മളെ വീട്ടിലൊക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാന്നുള്ളൂ. അപ്പം ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ മറക്കണ്ട, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ റൈൻ സീസണിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ചെടികളിൽ ചെറിയ ചെറിയ കീടങ്ങളും ഒക്കെ വന്നിട്ട് ചെടികളൊക്കെ പൊതുവെ ഈ ഒരു ബൾസത്തിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്തുള്ള കുറേ ബോൾസും ചെടിയൊക്കെ ചില സമയത്ത് പെട്ടെന്ന് അത് ആയികി പോണാണ്. ഒരു നമ്മൾ കരിഞ്ഞു പോകാന്നൊക്കെ പറയുമല്ലോ, ഒന്നും ഒരു പെട്ടെന്ന് ചെടിയുണ്ട് ഇങ്ങനെ ഒരു വാടിയ പോലെ ഉണ്ടായിട്ട് പൂക്കളൊക്കെ ഉണ്ട് കുറയുന്നതാണ്. അപ്പം അതൊന്നും വരാതെ നിറയെ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ടും അതേപോലെ പൂമൊട്ടുകൾ നിറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും അതേപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിത് ചെടികൾക്ക് ഏതൊരു ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സെയിം റിസൾട്ട് ആയിരിക്കും, ചെടികളിൽ നല്ലതുപോലെ പൂക്കൾ നിറയും. അപ്പം അതെന്താന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് അത് ചെടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നമുക്ക് അതിന് പ്രത്യേകിച്ചുള്ള ഇതൊന്നും ഇല്ല. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിക്കാം. അപ്പം ഇത് മിക്ക നമ്മളെല്ലാവരും വീട്ടിലുള്ള ഒന്നാണ് പനിക്കൂർക്കൽ, അല്ലേ? അപ്പം ഇത് നമ്മളിവിടെ അങ്ങനെ കേട്ടോ പറയാറുള്ളത്. അപ്പം പലയിടങ്ങളിലും പല ഇതിലായിരിക്കാം പറയാറുള്ളത്. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കുട്ടികളൊക്കെ ചെറിയ കുഞ്ഞി വാവകളൊക്കെ ഉള്ള വീടുകളിൽ പൊതുവേ ഈ ഒരു ചെടി ഉണ്ടായിരിക്കും. കാരണം അവർക്ക് കഫക്കെട്ട്, പനി, ചുമ അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. വലിയവർക്കാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കൂടുതലായിട്ട് ഈ ഒരു കഫം നിറഞ്ഞു നിൽക്കുമ്പോൾ കഫക്കെട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള സമയത്തൊക്കെ നമ്മളിത് നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിൽ നമ്മളിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും. പിന്നെ നമ്മൾ ആവി പിടിക്കാനും ജലദോഷമൊക്കെ സമയത്ത് ആവി പിടിക്കാൻ ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറുള്ളത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇത് നമ്മൾ വാട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നീരെടുത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വിടുന്നത് കാണാറുണ്ട്. അപ്പം അത്രയ്ക്കും നല്ലൊരു ചെടിയാണ് നമ്മൾ ഈ ഒരു പനിക്കൂർക്കൽ. അപ്പോൾ ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ച. ഇത് നമ്മളൊക്കെ എണ്ണ കാച്ചുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 4-5 ഇല നമ്മൾ ഇട്ടിട്ടാണ് എണ്ണ കാച്ചാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ആ എണ്ണ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലതുപോലെ മുടി വളരാനും നല്ല ായിട്ട് കരുത്തോടെ വളരാൻ സഹായിക്കും. അപ്പം അതെങ്ങനെ ചെടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുതാണ് ഞാനിതാ നമ്മളെ പനിക്കൂർക്കലും അതേപോലെ തന്നെ നമ്മളെ സവാള ഉണ്ടല്ലോ, നമ്മളെ ഉള്ളി, ചെറിയ ഉള്ളി എടുക്കാം വലിയ ഉള്ളി എടുക്കാം. അപ്പം അത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പം ഇതാ ഇതേപോലെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളെ ഈ പിന്നെ വെളുത്തുള്ളി അതേപോലെ കായുണ്ടല്ലോ സാമ്പാർ കായം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെടിയിലുള്ള ഈ പിന്നെ ഈ പ്രാണിശല്യമൊക്കെ ഉണ്ടല്ലോ, പിന്നെ പൂക്കളൊക്കെ വന്നിരിക്കുന്ന അതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിലൊക്കെ ആ ഒരു പ്രശ്നത്തിനൊക്കെ നമുക്കൊരു പരിഹാരമാവുകയും ഇത് നമ്മൾ ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം കായം കൂടി ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചിട്ട് ഇതേപോലെ വെള്ളമാക്കുക. എന്നിട്ട് ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ചെടികൾക്കും നമ്മൾ ഓൾ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും അതേപോലെ തന്നെ അല്ലാത്ത നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ നമ്മൾ ചെടീൻ്റെ മുരട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ ഈ പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിഹാരമായിരിക്കും. അപ്പം ഇത് നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബോൾസത്തിലൊക്കെ ഉണ്ടാകുന്ന പൂശല്യം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പൂക്കൾ വന്നിരിക്കുന്നതുണ്ടല്ലോ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താ പറയുക, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര റിസൾട്ടാട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പനിക്കുറുക്കൽ ചുമ്മാ അങ്ങനെ അരയ്ക്കുക, നല്ലതുപോലെ അരച്ചിട്ട് മഞ്ഞൾ ഉണ്ടല്ലോ മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് നിങ്ങൾ ചെടികൾക്ക് ഈ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും സെയിം റിസൾട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് തൂവിക്കൊടുക്കുക നമ്മൾ ലീഫിലും അതിൻ്റെ ഫ്ലവർ
കളറിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല മാറ്റമായിരിക്കും ഉണ്ടാവും. അത് നമ്മളൊരാഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യണം, എന്നാലേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് മാറുള്ളൂ. നമ്മൾ ഒറ്റ തവണ ചെയ്തിട്ട് ഇത് ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 1, 2, 3 തവണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു ബൊൾസത്തിലൊക്കെ നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ ആയിരുന്നു. അതൊരു സമയത്ത് പെട്ടെന്ന് കണ്ട് അഴുകിപ്പോയി. ചെടിയൊക്കെ ഒരു വാടി കരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം വന്നു കേട്ടോ. പിന്നെ അതിൽ ആ പുഴുശല്യം ഒന്നും വന്നിട്ടില്ല. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പായിട്ടുള്ള വീഡിയോ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.